Hi friends, welcome back to another variety video of Trip with Shinil. He takes you to unusual places, rare views and great experiences. Come with Shinil. It's a trip with Shinil. Subscribe and click the bell icon for continuous travel vlogs. Trip with Shinil. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളെല്ലാവരും വലിയൊരു പാൻഡമിക്, ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെങ്ങും പോയി വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. കഴിയുന്ന എല്ലാവരും തന്നെ വീടുകൾക്കുള്ളിൽ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു പ്രതിരോധം. ഇത്രയും വലിയൊരു മഹാമാരി വരാൻ നേരത്ത് നമുക്ക് വാക്സിൻ്റെ ക്ഷാമമുണ്ട്. നമ്മുടെ ഗവൺമെൻറ് പിണറായി വിജയൻ സർക്കാർ അത്യുഗ്രമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സേന, ആരോഗ്യവകുപ്പ്, അങ്ങനെയുള്ള എല്ലാവരും തന്നെ നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പടപൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരോടൊപ്പം ആയിരുന്ന് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാണ്ട് പുറത്തിറങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിന്ന് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ള പാടമാണ്. ഈ തൊമ്മാനപ്പാടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തൊമ്മാന എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ പാടം തൊമ്മാനപ്പാടമാണ്. അപ്പോൾ എൻ്റെ വീട് ഇതാ ഈ പാടത്തിൻ്റെ തൊട്ട് അപ്പുറം തന്നെയാണ്. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെക്കാണ്ട് ഇവിടെ നിൽക്കുന്നത്. വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് ഒരു സന്തോഷ വാർത്ത നിങ്ങളറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2019 ഒക്ടോബർ തുടങ്ങിയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനൽ ട്രിപ്പ് വിത്ത് ഷിനിൽ എന്നുള്ള ചാനൽ ചെയ്യണത്. അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ, അതായത് 2021 ഫെബ്രുവരിയിൽ ഒരു $120 എനിക്ക് കിട്ടി. അപ്പോൾ അത് പിന്നെ ബാങ്കിൻ്റെ കുറച്ച് അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കണതിനകത്ത് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ കയ്യിലേക്ക് പണം എത്തി. അപ്പോൾ ഇന്ത്യൻ മണി ഏകദേശം 8,853 രൂപയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസമാണ്. ഏപ്രിലിൽ ഏകദേശം 20-ാം തീയതി ആയപ്പോൾ കിട്ടി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഗ്ലാസ്സുമേൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഹാപ്പിനെസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഹാപ്പിനെസ്സിൻ്റെ, ഈവൻ നമ്മുടെ എല്ലാവരും മഹാമാരിയുടെ പ്രശ്നങ്ങളിലാണെങ്കിൽ കൂടി നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടും ആ പ്രോത്സാഹനവും വഴി എല്ലാ ശനിയാഴ്ചകളിലും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റി. ആ വീഡിയോൻ്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്കിന്ന് ഈ ഒരു എമൗണ്ട് കിട്ടിയത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എനിക്കൊരു പുതിയൊരു ക്യാമറ മേടിക്കണമെന്നുണ്ട്. അതുപോലെ പലരെയും സഹായിക്കണം എന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ സഹായിക്കണം, അല്ലെങ്കിൽ പലരെയും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾ നൽകിയ ആ പ്രോത്സാഹനം, അതുപോലെ തന്നെ നിങ്ങൾ ഓരോ നിമിഷവും വീഡിയോ കാണാനായിട്ട് സ്പെൻഡ് ചെയ്ത് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് വളരെയധികം നന്ദി അറിയിക്കണം. അപ്പോൾ ഇനിയും തുടർന്നുള്ള നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. തുടർന്നുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാനിപ്പോൾ ഏകദേശം ഒരു 80 വീഡിയോളം ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയേക്കണത് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സാറിൻ്റെ ഒരു ഹെലികോപ്റ്റർ ജേണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് അതിന് ഒരുപാട് ബാഡ് കമൻസ് ഉണ്ടായിരുന്നു, സപ്പോർട്ടീവായ കമൻസ് ഉണ്ടായിരുന്നു. ശരിക്കും ആ ഒരു വീഡിയോ 210,000 ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. ആ വീഡിയോൻ്റെ തന്നെയാണ് ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ. എൻ്റെ ഈ പൈസയിൽ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബോച്ചയുടെ ആ ഒരു ഹെലികോപ്റ്റർ ജേണി തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, നിങ്ങൾ എന്ത് കിഴങ്ങനാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പോച്ചയോട് ഒരു അക്ഷരം പോലും സംസാരിക്കാൻ പറ്റാണ്ടിരുന്നതെന്നൊക്കെ. അപ്പോൾ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ പോച്ച അധികം സംസാരിച്ചില്ല. അതിനേക്കാളും ഉപരി ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ടാണ്.
ഒട്ടും സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് പരസ്പരം സംസാരിക്കാൻ തന്നെ പറ്റില്ല. ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള സൗണ്ടാണ് ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒട്ടും സംസാരിക്കാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു പുറത്തിറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ സിറ്റുവേഷൻ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതൊരു MLM പരിപാടിക്ക് പോയതാണ്. ഫിജികാർട്ട് .com എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, അതായത് നമ്മുടെ ബോബി സാറിൻ്റെ ഗ്രൂപ്പ് കമ്പനി തന്നെയായ ഫിജികാർട്ടിൻ്റെ ഒരു MLM പരിപാടിക്ക് പോയതാണ്. അപ്പോൾ ആൾ ചെന്ന് ഇറങ്ങലും ആൾ അപ്പം തന്നെ സ്വീകരിച്ചു കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു വീഡിയോനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയേക്കണം, നല്ല റീച്ച് കിട്ടിയേക്കണത് ആ ഒരു വീഡിയോനാണ്. പിന്നെ ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ട്, ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് ചെയ്യാനായിട്ടാണ് ഞാൻ പരമാവധി ശ്രദ്ധിച്ചത്. എൻ്റർടൈൻമെൻറ്റ്സും അതുപോലെ സ്ഥലം കാണലും ഒക്കെ നമുക്ക് പരമാവധി, നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ട്, ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ ഒഴിവ് ദിവസം കിട്ടുന്ന ആ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണത്. ഈ വീഡിയോൻ്റെ പേരിൽ എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഇതൊരു പാഷനാണ്. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു പൈസ കിട്ടുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. പണ്ട് മുതലേ നമ്മളെന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റീവ്, അതായത് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഡ്രാമ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് പിടിക്കുക, ഷോർട്ട് ഫിലിം പിടിക്കുക എന്നുള്ളതൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് പറ്റിയ ടീമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ഒന്നും ഇല്ലാത്തത് കാരണം ഇപ്പോൾ ഒറ്റയ്ക്കാണ് നമ്മുടെ ഈ പ്രയത്നം മുഴുവനും. അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ, ആ ഒരു പാഷൻ്റെ പേരിലാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2014. പിന്നെ അതിനെ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങിയത് 2019 October. അതും ഒരു പെട്ടെന്നുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. നമ്മുടെ തൃശ്ശൂർ ഹൈ റോഡിൽ പുത്തമ്പള്ളിക്ക് സമീപമുള്ള ഒരു ഒരു പാവകൾ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മൊബൈൽ ക്യാമറയിൽ എടുത്തിട്ടാണ് ഞാനിത് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഒരു ക്യാമറ സ്വന്തമായിട്ട് മേടിച്ച് പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ നൽകിയ ഒരു സപ്പോർട്ടും നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹവും നിങ്ങൾ നൽകിയ ആ ഒരു എല്ലാം, നിങ്ങളാണ് നമ്മുടെ ചങ്ക്, നിങ്ങളാണ് നമ്മളെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യിക്കണം, ആ ഒരു വ്യൂസ് കൂടുമ്പോഴാണ് നമുക്ക് പുതിയത് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്, പരമാവധി ആൾക്കാർ കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അവരോടെല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ മനസ്സിൽ തട്ടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന്, നിങ്ങൾ നൽകുന്ന ഈ ഒരു കൺസിഡറേഷന്, ഇത്രയും ചാനലുകളുണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു ചാനല് കൺസിഡർ ചെയ്യുന്നതിനൊക്കെ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് നന്ദി പറയണം. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആ വീഡിയോസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരാടെ അവിടെ കിടന്ന് കരയുണ്ട്, എൻ്റെ ശബ്ദമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ്റെ ഇടയിൽ നമുക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയുമെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ നല്ലൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഗുഡ് ബൈ.